ഞാനിവിടെ രണ്ട് സവാള, ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി. രണ്ട് പച്ചമുളക്, നാല് വെളുത്തുള്ളി അല്ലി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് പെരുംജീരകം, അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയെല്ലാം കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പൊടി പൊടിയായിട്ട് വേണം സവാള അരിഞ്ഞെടുക്കാൻ. സവാളയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിടണം. ഈ വെളുത്തുള്ളി അല്ലിയും വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി തക്കാളി ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ വേണം തക്കാളി അരിഞ്ഞെടുക്കാൻ. തക്കാളിയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. പാൻ എടുത്ത് വച്ചിട്ടുണ്ട്. പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ള് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി അല്ലി എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, എരിവ് വേണ്ടുന്നവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടപ്പുണ്ടൊന്ന് മൂടി വയ്ക്കാം. അടപ്പൊന്ന് മാറ്റി നോക്കാം. കറിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലിലേക്ക് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയ